യുഎഇയുടെ ചൊവ്വ ദൗത്യത്തിന്റെ വിജയത്തിൽ രാജ്യത്തെ സ്ത്രീ ശാക്തീകരണം പ്രകീർത്തിക്കപ്പെടുകയാണ്. ഹോപ്പ് പ്രോബ് ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ 34% വനിതകളായിരുന്നു. യുഎഇ ശാസ്ത്ര മുന്നേറ്റ വകുപ്പ് മന്ത്രിയും ബഹിരാകാശ പദ്ധതി മേധാവിയുമായ 34-കാരി സാറ അൽ അമീരിയാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. അറബ് മേഖലയിൽ നിന്നുള്ള ആദ്യ ചൊവ്വ പര്യവേഷണ പേടകം ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുമ്പോൾ ആഘോഷിക്കപ്പെടുകയാണ് മേഖലയിലെ പെൺകരുത്തിന്റെ വിജയം. 4 വർഷം മുമ്പ് യുഎഇയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ചുമതലക്കാരിയായി സാറ അൽ അമീരി നിയമിതയായപ്പോൾ നെറ്റിച്ചുളിച്ചവർക്ക് മുന്നിലാണ് രാജ്യം ഈ വിജയം ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ ദൗത്യത്തിന് പിന്നിൽ 7 വർഷത്തോളമായി പരിശ്രമിച്ചവരിൽ 34% വനിതകളാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ശേഷം കമ്പ്യൂട്ടർ എഞ്ചിനീയറായാണ് സാറയുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. 2009 മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന്റെ ഭാഗമാകുന്നത്. മികവടയാളപ്പെടുത്തിയതോടെ 2016 എമിറേറ്റ്സ് സയൻസ് കൗൺസിൽ മേധാവിയായി. BBC തയ്യാറാക്കിയ ലോകത്തെ സ്വാധീന ശക്തിയുള്ള വനിതകളുടെ പട്ടികയിൽ അറബ് മേഖലയിൽ നിന്ന് ഇടം പിടിച്ച ഏക വനിതയായിരുന്നു സാറ അൽ അമീരി. യുഎഇ ഇതിനകം വിക്ഷേപിച്ച 12 ഉപഗ്രഹ പദ്ധതികൾക്ക് പിന്നിലും ഈ വനിതാ മന്ത്രിയുടെ മേൽനോട്ടമുണ്ടായിരുന്നു. രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും ശാസ്ത്രത്തിന്റെ പങ്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനമെന്നാണ് സാറ അൽ അമീരി വ്യക്തമാക്കുന്നത്. മനോരമ ന്യൂസ്, ദുബായ്.